അരുണാപുരം ചെക്ക് ഡാമിനെ കുറിച്ച്, ചെക്ക് ഡാമല്ല, അത് റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ആധികാരികമായി തന്നെ പറയുകയാണ്. കാരണം ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ്ജക്ട് കമ്മിറ്റിയിലുള്ള എം എൽ എ ആണ്. അപ്പോൾ എനിക്ക് ആധികാരികമായി പറയാൻ പറ്റും. അവിടെ മീറ്റിംഗ് നടന്നപ്പോൾ ഈ പരിപാടി ഇങ്ങനെ മുടങ്ങിക്കിടക്കാണെന്നും അടിയന്തരമായി ഇതിലേക്ക് ശ്രദ്ധിക്കണമെന്നും ഞാൻ എൻ്റെ ആവശ്യപ്രകാരം അത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് വിട്ടു. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എടുത്തു 19,70,00,000 രൂപയ്ക്ക്. ആ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വന്നപ്പോൾ എക്സിസ്റ്റിംഗ് കോൺട്രാക്ടർ എത്രയാണ് കോട്ട് ചെയ്തെന്ന് ഞാൻ ചോദിച്ചു. അയാൾ 19,39,00,000 രൂപയാണ് കോട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇനി എൻ്റെ പുതിയ ടെൻഡർ പിടിക്കുന്നതിന് ഇയാൾക്ക് കൊടുത്താൽ പോരെയെന്ന് ചോദിച്ചു. അങ്ങനെ അയാൾക്ക് കൊടുക്കാൻ തീരുമാനമായി. കാരണം കോടതി അയാളെ ഹിയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ ഒരു കൺഫ്യൂഷൻ വേണമല്ലോ എന്ന് ചോദിച്ചു. ആ ഹിയറിംഗ് കഴിഞ്ഞിട്ട് ഇയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ അയാൾ അന്നേരം അവകാശപ്പെട്ടു 2 കോടി രൂപയുടെ മെറ്റീരിയൽ പുള്ളിയുടെ അവിടെ കിടപ്പുണ്ട്, അതുകൂടി കണക്കിപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് അതിനെക്കുറിച്ച് പഠിച്ചപ്പം 27,00,000 രൂപയുടെ സാധനമേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് നോട്ടീസ് കൊടുത്ത് അയാളെ ടെർമിനേറ്റ് ചെയ്ത് പുതിയ ടെൻഡർ വിളിക്കാൻ ഡിസിഷനായി. അപ്പോഴത്തേനും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോൾ അടിയന്തരമായ ടെൻഡർ വിളിച്ച് ആ പരിപാടിയും നടക്കും. നേരത്തെ അതൊരു ആർച്ച് ഡാം പോലെയായിരുന്നു ആയിരുന്നത്. സ്ട്രെയിറ്റ് ആക്കാനായിട്ടുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടക്കുന്നതായിരിക്കും. അതിനുവേണ്ടിയിട്ട് വേറെ ആരും മെനക്കെട്ടൊന്നുമില്ല. അത് കൃഷ്ണൻകുട്ടി ചേട്ടൻ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ നടന്ന കാര്യങ്ങളാണ് ഇത്രയും. പിന്നെ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി വരുന്നതിൻ്റെ പേര് പോലും അറിയത്തില്ലാതെ ഇവിടെ ഒരു XMP ഡയലോഗ് പറയുന്നത് ശരിയല്ല. നീലൂർ കുടിവെള്ള പദ്ധതി ഒന്നും ഇല്ലിപ്പോൾ. അതിൻ്റെ പേര് മാറ്റി രാമപുരം കുടിവെള്ള പദ്ധതി എന്നാക്കി. അതിന് 150 കോടി രൂപ അനുവദിച്ചു. മലങ്കര ഡാമിൽ നിന്ന് 30 കനയടി വെള്ളം കൊണ്ടുവന്ന് നീലൂരിൽ ശുചീകരിച്ച് അവിടെ 1.5 ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട്. അത് ആദ്യഘട്ടത്തിൽ മേലുകാവ്, കടനാട്, രാമപുരം പഞ്ചായത്തുകൾ 3,00,000 ലിറ്റർ വീതം കൊള്ളുന്ന 3 ടാങ്കുകൾ ഓരോ പഞ്ചായത്തിലും വരും. രണ്ടാമത്തെ ഫേസിൽ 3 നിലവ് കരൂർ, ഭരണിങ്ങാണം പഞ്ചായത്തുകൾക്കും ഗുണകരമായി കുടിവെള്ളം എല്ലാ വീടുകളിലും എത്തിക്കാനുള്ള സംവിധാനമാണ് അത്. അത് 150 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ പണമാണ്. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ചേർപ്പക്കപ്പാലം, എനിക്ക് തോന്നുന്നു ഞാൻ MLA ആയിട്ട് ഇപ്പം 2 വർഷം കഷ്ടിച്ചതേ ഉള്ളൂ. അത് 3-4 കൊല്ലമായിട്ട് അങ്ങനെ കിടക്കുന്നതാണ്. അന്ന് ഇദ്ദേഹം MP ആയിരുന്നു, മാണിസാർ മന്ത്രിയായിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്നൊന്നും അതെന്തേ ചെയ്യാഞ്ഞത്? എന്താണ് അതിൻ്റെ കാരണം? ഏതായാലും ഇപ്പോഴെങ്കിലും പാലയുടെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും ശ്രദ്ധ ശ്രീ ജോസ് കെ മാണിക്ക് ചെലുത്താൻ കഴിയുന്നത് നല്ല കാര്യമാണ്. പാല ഗവൺമെൻറ് ഹോസ്പിറ്റൽ 3 കെട്ടിടങ്ങൾ അനാഥപ്രായം പോലെ നിൽക്കുകയായിരുന്നു. അതിനൊരു കെട്ടിടം കമ്പൽസറി ആയിട്ട് ഞാൻ നിന്ന് ഇവിടുത്തെ DYFA പിള്ളേരും AUIF പള്ളയും വെട്ടി അതെല്ലാം കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ വന്നതിന് ശേഷം പൂർത്തീകരിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സർട്ടിഫിക്കേഷനും കിട്ടി. അതിനത് ലിഫ്റ്റും കൊണ്ടുവന്നു. അത് കാരണം ഇപ്പോൾ അത് കോവിഡ് സെൻ്ററായി 105 പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം കളക്ടറുടെ ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു, MLA മാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞു, പാല നിങ്ങൾ നാടൊരു കെട്ടിടങ്ങൾ അന്വേഷിച്ചെടുക്കുന്നു. പാല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 2 കെട്ടിടങ്ങൾ കിടപ്പുണ്ട്. ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഫ്ലോറിന് ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാൻ ഞാൻ 40,00,000 രൂപ അനുവദിച്ച്. നിങ്ങളത് തൊട്ടിട്ടില്ല. അവിടെ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ സെൻട്രലൈസ് ആയിരിക്കണം, ഫാൾ സീലിംഗ് ഉണ്ടായിരിക്കണം, അതുകൂടാതെ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ഒരു റൂമും വേണം. അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കും. പക്ഷേ ഒരു പണിയും ചെയ്തിട്ടില്ല. 10 യൂണിറ്റ് ഇവിടെ ഉണ്ടായിരുന്നതിൽ 2 എണ്ണം എടുത്തു പോയി. അത് അടിയന്തരമായി തിരിച്ചു കൊണ്ടുവന്ന് ഈ ഇത് തുറക്കാനുള്ള സംവിധാനം ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആ വഴി ശരിയാക്കാൻ, വഴിക്ക് വീതി കൂട്ടി ഇങ്ങോട്ട് എടുക്കാനായിട്ട് 28,00,000 രൂപ അതും അനുവദിച്ചിട്ടുണ്ട്. ഇതൊന്നും തൊട്ടിട്ടില്ല. ഇപ്പോൾ പുതിയ ഒരു ബിൽഡിംഗ് ചുമ്മാ കിടക്കുന്നതിന് അടിയന്തരമായി ലിഫ്റ്റ് വെക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു PWD അതിന് ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരെ ഞാൻ വിളിച്ചു വരുത്തിയായിരുന്നു. അവർ പറഞ്ഞ PWD എഴുതി തന്ന 5,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് ആണ്. പക്ഷേ മുനിസിപ്പൽ എഞ്ചിനീയർ പറഞ്ഞു അത് 70,000 രൂപയ്ക്ക് തീർക്കാമെന്ന് തോന്നുന്നു. PWD വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. 70,000 രൂപയ്ക്ക് ചെയ്യാനായിട്ട് മുനിസിപ്പാലിറ്റി തീരുമാനമെടുത്തു. അപ്പോൾ ആ കഴിഞ്ഞവരെ കല്ല് വെട്ടിച്ച് മാറ്റിയിട്ട് വേണം. അത് കഴിഞ്ഞാൽ അവിടെ ലിഫ്റ്റും വരും, ആ ആശുപത്രി പ്രവർത്തനം സജ്ജമാകും. ഈ കളരിയാമാക്കപ്പാലം 7 കൊല്ലമായിട്ട് 4 തൂണേ നീക്കുന്നത് ഇവരാരും കാണുന്നില്ലേ? അപ്രോച്ച് റോഡ് ഇല്ലാതെ പാലം കൊടുക്കും. ആ കളരിയാമാക്കപ്പാലത്തിന് 13,99,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് 3 റീച്ചായിട്ട് ചെയ്യാനുള്ള പെർമിഷനും മേടിച്ചിട്ടുണ്ട്. കാരണം പാലത്തിൻ്റെ അപ്പം മുനിസിപ്പൽ റോഡിൽ നിന്നും, അതായത് ഭരണിങ്ങാണം റോഡിൽ നിന്നും പാലം വരെ റോഡുണ്ട്. അത് വീതി കുറവാണ്. അതിൻ്റെ അപ്പുറത്തോട്ടുള്ളതാണ് ആ റബ്ബർത്തോട്ട് വെച്ചു പറയാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അത് 15 മീറ്റർ വീതിയിൽ 192 മീറ്റർ നീളത്തിൽ
പാറപ്പള്ളി പഞ്ചായത്തിൻ്റെ റോഡ് വരെ അതെത്തും. പിന്നെ പാറപ്പള്ളി പഞ്ചായത്തിൻ്റെ ഒരു 20 മീറ്ററേ ഉള്ളൂ. ആ 20 മീറ്ററിൽ വീടുകളുള്ളതുകൊണ്ട് അതൊരു 9 മീറ്റർ വീതി എടുക്കുകയാണെങ്കിൽ അവർക്കും വിനോദമില്ല. ഇപ്പുറത്തെ സൈഡിൽ ഒരുപാട് വീടുകളാണ്, അതൊരു 9 മീറ്റർ. അതുകൊണ്ടാണ് ഞാൻ ഇത് 3 റീച്ചായിട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ മേടിച്ചത്. അങ്ങനെ പല പരിപാടികളും ഇവിടെ വന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം പാലാരി ടയർസ്, 3000 പേർക്ക് തൊഴിൽ കിട്ടുന്ന പാലാരി ടയർസ് എവിടെ പോയി? വരയാട്ട് വിളി സ്പിന്നിങ് മിൽസ്, 800 പേർക്ക് തൊഴിൽ എവിടെ പോയി? KSRTC ബസ് സ്റ്റാൻഡ്. എന്നാൽ ഉള്ള ഘട്ടത്തിൽ വെച്ച് അതങ്ങ് തുടങ്ങിയേക്കാമെന്ന് തീരുമാനിച്ച് അത് വെൻറ്റുമൊക്കെ അടിച്ച് മുറികളൊക്കെ റെഡിയാക്കി 3 ഷട്ടർ KSRTCക്കും ബാക്കി ഷട്ടർ വാടകയ്ക്കും കൊടുക്കാം. അത് 4 ലക്ഷം രൂപ അനുവദിച്ച് വാട്ടർ ടാങ്കും ഇലക്ട്രിക്കൽ കണക്ഷന് ടെമ്പററി കണക്ഷൻ എടുക്കാനുള്ള പെർമിഷൻ MM മണിയോട് ഞാൻ മേടിച്ചാൽ അങ്ങോട്ട് ടൈല് വിടാനുണ്ട് ഡോറിലേക്ക്. അത്രയും കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഉദ്ഘാടനം ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. കാരണം കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഇതൊന്നും വരരുതെന്ന്, ബൈപ്പാസ് റോഡിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ അറസ്റ്റ് ചെയ്യില്ല, വീണ്ടും വീണ്ടും ഇത് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കില്ല. XMP എന്നുള്ളതിന് അദ്ദേഹം പാലായിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഞാനാണെങ്കിൽ 2 കൈയും കുട്ടി അദ്ദേഹത്തിൻ്റെ സഹകരണം സ്വീകരിക്കും, ഒരു സംശയം വേണ്ട. അത് എന്തിനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ നടക്കാൻ പോകുന്നത് നേരെ എന്താച്ചും നീലൂർ കുടിവെള്ള പദ്ധതി എന്തെങ്കിലും പറയരുത്. ഞാൻ കുടിവെള്ളത്തിൻ്റെ പേരെങ്കിലും രാമപുരം കുടിവെള്ള പദ്ധതി എന്നാണ് പേര് എന്നുള്ളതെങ്കിലും ഒന്ന് ഓർച്ചിരിക്കേണ്ടതായിരുന്നു. സഹകരിക്കാൻ വന്നാൽ തീർച്ചയായും ആ സഹകരണം മേടിക്കും. പാലായുടെ വികസനമാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറുന്നതിന് ഏത് സൈഡിൽ നിന്ന് സഹായം ഉണ്ടായാലും തീർച്ചയായും അത് സ്വീകരിക്കും, ഒരു സംശയമുണ്ട്. ഇത്രയും കാലമായി കിടന്നിരുന്നു മെറ്റീരിയലിനെല്ലാം വില കൂടി, കമ്പിക്ക് സിമെൻറ്റിനെല്ലാം വില കൂടി. നിങ്ങൾക്കറിയാം അത് റിവൈസ് എസ്റ്റിമേറ്റ് എടുത്തേ ചെയ്യാൻ പറ്റുള്ളൂ. ആ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിക്കാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അത് റിവൈസ് എസ്റ്റിമേറ്റ് എടുത്ത് ഉടനെ തന്നെ അത് ചെയ്യാനുള്ള സംവിധാനം ചെയ്യും. അത് മോൺസൂൺ ഞാനും കൂടെ വെള്ളിയാഴ്ചയാണ് വന്നിരിക്കുന്നത് വേതനം കൊടുത്ത്, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച. കാരണം അസംബ്ലി ഉടങ്ങി ആദ്യ ദിവസം സത്യപ്രതിജ്ഞയായിരുന്നു, രണ്ടാമത്തെ ദിവസം സ്പീക്കർ ഇലക്ഷനായിരുന്നു. അത് കഴിഞ്ഞൊരു ഗവർണറുടെ സ്പീച്ച് കഴിഞ്ഞിട്ട് ആ സമയത്താണ് ഞങ്ങളിത് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് അടിയന്തരമായ നടപടി ഉണ്ടാവും. ആ കാര്യത്തിലൊക്കെ സഹകരിച്ചോട്ടത് ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ ചെയ്ത് മെനക്കെട്ട് ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കഷ്ടപ്പാട് കൊണ്ടാണ് വരുത്തിത്തീർക്കാനുള്ള ശ്രമം ലജ്ജാവഹമാണ്. പക്ഷെ വെള്ളപ്പൊക്കം ഉണ്ടായില്ല, എന്തുകൊണ്ടാണ്? അവിടെയുള്ള മുഴുവൻ തോടുകളും പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ പറ്റുന്ന കയ്യേറ്റങ്ങളൊക്കെ ഒഴിവാക്കി പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള വീതിയിൽ അത് താത്തി 3 അടി താഴ്ചയും കൂടി ഉണ്ടാക്കി. കൊല്ലപ്പള്ളി ടൗണിൽ പാലാ ടൗണിൽ 2 അടി വെള്ളം കൂടുതൽ കയറി എല്ലാ താഴ്ചക്കലും, പക്ഷെ കൊല്ലപ്പള്ളി വെള്ളം കയറിയില്ല. ഇത് സബ്ജക്ട് കമ്മിറ്റി ഞാൻ അവതരിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ തോടുകളും ആറുകളും എല്ലാം അടിയന്തരമായി ക്ലീൻ ചെയ്യാനുള്ള നടപടികളുണ്ടാകും. ഇപ്പം മീനച്ചിലാണ്, ഇപ്പോൾ ആ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ അങ്ങ് അമ്പാറയ്ക്കപ്പുറം വരെ 2 ആൾ വെള്ളം നിൽക്കും. 2 സൈഡും കെട്ടി, റീടൈനർ വാൾ കെട്ടി, അതിൻ്റെ മേളിൽ കൂടി ഒരു നടപ്പാതെ നടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി, ആളുകൾക്ക് വൈകുന്നേരം ഇരിക്കാനുള്ള സിമെൻറ്റ് ചെയറുകളും ഉണ്ടാക്കിയാൽ എന്ത് ഭംഗിയായിരിക്കും. ലൈറ്റ് കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ അത് ബോട്ടിംഗ് ആകാം, മീൻ കുഞ്ഞുങ്ങൾ ഇട്ട് കൊടുത്താൽ ആളുകൾക്കൊരു ഇൻകം ആകും. ആ സൗകര്യങ്ങളിലേക്ക് കൊണ്ടുവരണം. ഇവിടുത്തെ തോടുകൾ മുഴുവൻ ക്ലീൻ ചെയ്യണം. ഇപ്പം പൊൻകുന്നം തോട് ക്ലീൻ ചെയ്യാനുള്ള പണം ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം പൊൻകുന്നത്തിൽ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ എത്ര 10-15 അടി പുറത്തി മണ്ണ് നീക്കിയല്ലേ, 3-4 അടി വീതിയിൽ അതിൻ്റെ മരങ്ങളും ഇതെല്ലാം വെട്ടി മാറ്റി കഴിഞ്ഞാൽ വെള്ളം അവിടെ നിൽക്കാനുള്ള സംവിധാനം ഉണ്ടാകും. വെള്ളം പോലും വഴിയിലേക്ക് കയറില്ല. അപ്പോൾ ഇപ്പം ലാലം തോടും മീനച്ചിലാറും കൂടി അടിയന്തരമായി അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം നടന്നാൽ വീട്ടിൽ പോകാറില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ സൈഡിലുള്ള ആളുകളുടെ സ്ഥലത്ത് നിന്ന് മണ്ണിടിഞ്ഞ് ഇനി പോരും, അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. റീടൈനർ വാൾ സഹിതം ഒരു പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്താൽ കുടിവെള്ളവും മറ്റു ജലവും സംരക്ഷിക്കാനുള്ള എല്ലാ സംവിധാനത്തിനും കേന്ദ്ര സർക്കാർ സപ്പോർട്ട് ചെയ്യും.